ഞാൻ ഗൾഫ് മൂരാച്ചയാണത്രേ. എടോ, ഗൾഫിൽ നിന്ന് വരുന്ന പണമില്ലായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ആയിരങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് ചത്തേനെ. എല്ലാവരും വേണം ഹിറ്റാച്ചി ടിവിയും നാഷണൽ വിസിയറും ഒക്കെ. ഇതൊന്നും ദുബായിലെ മാർക്കറ്റിലെ ചുമ്മാ കിട്ടുന്നതല്ല. നിനക്കൊക്കെ ഗൾഫുകാരനെ പുച്ഛം അല്ലടാ. എടോ മുരളീധരൻ, ഇല്ല സാർ, പിന്നൊരിക്കലും എനിക്കിത് പറയാൻ പറ്റിയില്ലെന്ന് വരും. സുഹൃത്തെ, താങ്കൾ വലിയ നേതാവാണ്, തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന ധീരനാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് തനിക്ക് എന്തറിയാം? താങ്കൾക്ക് ഒരു ബസ് ഓടിക്കാൻ അറിയോ? താൻ ഒരു ദിവസങ്ങളിൽ ഒരു കണ്ടക്ടറായി പണിയെടുത്തിട്ടുണ്ടോ? പോട്ടെ, തനിക്കൊരു ബസ് കഴിയാൻ അറിയണോ? ഇവന്റെ ക്ഷണിച്ചു വരുത്തിയത് എന്താ, പൊള്ളുന്നുണ്ടോ? അന്ന് നീ പറഞ്ഞു ഞാൻ ആട്ടിൻ തോലിട്ട ചെന്നായാണെന്ന്. മുതലാളിയുടെ നേരെ തൊഴിലാളികളെ കൊണ്ട് അനാവശ്യമായി സമരം ചെയ്യിപ്പിച്ചിട്ട് അതേ മുതലാളിയുടെ പിൻവാതിൽക്കൽ അയാളെറിയുന്ന എച്ചിലേലയ്ക്കും വേണ്ടി വാലും കൂട്ടിയിരിക്കുന്ന നീയല്ലടാ ആട്ടിൻ തോലിട്ട ചെന്നായി. ഇവനെ കൊണ്ട് എന്നെ തെറി വിളിപ്പിച്ച അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. നേരത്തരോ, കുറെ കാലമായി കസേര കൊണ്ട് ഞാൻ ഈ തോന്നിയാസം കാണാൻ തുടങ്ങിയിട്ട്. ഒരുത്തനെ കുത്തുവാൾ അടുപ്പിച്ചു എല്ലാവരും നിർത്തിയായല്ലോ. നെല്ല് കുത്തുന്നൊരു മില്ല് തുടങ്ങിയാവും ബൂർഷ്വാ, ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിയ അവനും ബൂർഷ്വാ. എന്നാ യഥാർത്ഥ ബൂർഷ്വാസിയുടെ ഒരു രോമം തൊടാൻ പോലും ഒരുത്തന് സാധ്യമല്ല. രണ്ടു ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം, കള്ളനെ തിരിച്ചെടുക്കാൻ സമരം, ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യമായിട്ട്. അതിനാണാ തനിക്കല്ല ലൈസൻസ് തന്നത്? ഒരാൾക്കെങ്കിലും ജോലി കൊടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? ഈ ബസ് നിന്റെയൊക്കെ തറവാട് സ്വത്താ തല്ലിപ്പിടിക്കാൻ. അവന്റെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അടാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. സാർ എന്തിനാ സാർ ഈ കുഴപ്പത്തിനൊക്കെ പോകുന്നത്? ഇവരെ നന്നാക്കാനോ? എന്റെ ജീവിതം വഴിമുട്ടി എന്നല്ലേ ഉള്ളു സാർ. ഇവർ ജയിക്കട്ടെ സാർ, എപ്പോഴും എപ്പോഴും ഇവർ ജയിക്കട്ടെ.